ഒക്ടോബറോടെ വീണ്ടും വാക്സിൻ കയറ്റുമതി ആരംഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ അടുത്ത മാസം വാക്സിൻ ഉൽപാദനം വർദ്ധിപ്പിക്കുമെന്ന ആരോഗ്യമന്ത്രി 30 കോടിയിൽ അധികം വാക്സിൻ ഡോസുകൾ ലഭിക്കുമെന്നും മൻസൂഖ് മാണ്ഡവ്യ പറഞ്ഞു ഇപ്പോൾ വിവരങ്ങളുമായി ദില്ലിയിൽ നിന്നും അശ്വിൻ ചേരുന്നുണ്ട് അശ്വിൻ രാജ്യത്തെ വാക്സിൻ ക്ഷാമം നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഒക്ടോബറോടെ വീണ്ടും വാക്സിൻ കയറ്റുമതി ആരംഭിക്കുമെന്ന കേന്ദ്ര സർക്കാർ പറയുന്നത് എന്താണ് വിവരങ്ങൾ തീർച്ചയായും രാജ്യത്ത് രൂക്ഷമായ വാക്സിൻ നിലനിൽക്കുന്ന ഒരു സ്ഥിതിയിലാണ് ഇപ്പോൾ മറ്റു രാജ്യങ്ങളിലേക്ക് വാക്സിൻ കയറ്റുമതി ചെയ്യാൻ ഇന്ത്യ ആരംഭിക്കുകയാണെന്ന വിവരം മൻസൂഖ് മാണ്ഡവ്യ വ്യക്തമാക്കുന്നത്. നേരത്തെ തന്നെ പല സംസ്ഥാനങ്ങളിലും വാക്സിൻ ക്ഷാമം രൂക്ഷമാണ്, പല സംസ്ഥാനങ്ങളിലും വാക്സിൻ കുത്തിവെപ്പ് കാര്യമായി നടക്കുന്നില്ല എന്നുള്ള രീതിയിലും കഴിഞ്ഞ അവലോകന യോഗത്തിൽ വ്യക്തമാക്കിയിരുന്നു. പല സംസ്ഥാനങ്ങളിലും വാക്സിൻ ഒന്നാം ഡോസ് വാക്സിൻ കൊടുക്കുന്നതിൽ വളരെ പിന്നിലാണ് എന്നുള്ള രീതിയിലും നേരത്തെ തന്നെ റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഒക്ടോബറോടെ വീണ്ടും വാക്സിൻ കയറ്റുമതി കേന്ദ്രം ആരംഭിക്കുകയാണെന്ന് വ്യക്തമാക്കുന്നത്. അടുത്ത മാസം കൂടുതൽ വാക്സിൻ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുമെന്നും 30 കോടിയിലധികം വാക്സിൻ ഡോസുകൾ രാജ്യത്തിന് ലഭിക്കുമെന്നും മൻസൂഖ് മാണ്ഡവ്യ വ്യക്തമാക്കുകയായിരുന്നു. അതായത് ബയോളജിക്കൽ ഇ ഉൾപ്പെടെയുള്ള വാക്സിനുകൾ രാജ്യത്തേക്ക് കൂടുതലായി മാർക്കറ്റുകളിൽ അവൈലബിൾ ആയിരിക്കും എന്നുള്ള രീതിയിലും മൻസൂഖ് മാണ്ഡവ്യ പറയുകയായിരുന്നു. അങ്ങനെ 30 കോടിയിലധികം വാക്സിൻ രാജ്യത്ത് ലഭിക്കും. അതേസമയത്ത് തന്നെ രാജ്യത്ത് രണ്ടാം തരംഗം ശക്തമായതോടുകൂടി വാക്സിൻ കയറ്റുമതി രാജ്യം നിർത്തിവെച്ചിരുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും കയറ്റുമതി തുടങ്ങാൻ രാജ്യം കരുതി നിൽക്കുന്നത്. നേരത്തെ തന്നെ ഈ കഴിഞ്ഞ ദിവസം 37 ലക്ഷം ഡോസ് വാക്സിൻ മാത്രമാണ് രാജ്യത്ത് വിതരണം ചെയ്തത്. ഈ ഒരു രീതിയിൽ പോകുകയാണെങ്കിൽ ഡിസംബറോടെ എല്ലാവർക്കും വാക്സിൻ നൽകുക എന്നൊരു ലക്ഷ്യത്തിലേക്ക് രാജ്യം എത്തില്ല എന്നുള്ള രീതിയിലുള്ള വിമർശനങ്ങളും നിലവിൽ വരുന്നുണ്ട്. ദിവസവും 1 കോടിയോളം വാക്സിൻ നൽകിയാൽ മാത്രമേ ഡിസംബറോടുകൂടി എല്ലാവർക്കും വാക്സിൻ നൽകാനുള്ള ഒരു വാക്സിൻ നൽകി എന്നുള്ള രീതിയിലേക്ക് രാജ്യം എത്തുകയുള്ളൂ. നേരത്തെ തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് ഡിസംബറോടെ രാജ്യത്തെ എല്ലാവരും വാക്സിൻ സ്വീകരിച്ചവരായിരിക്കും ആയി മാറും എന്നുള്ള രീതിയിൽ പ്രഖ്യാപനം നടത്തിയിരുന്നു. എന്നാൽ അതിലേക്ക് ആ ഒരു ഡിസംബറോടെ രാജ്യത്തെ മുഴുവൻ പേർക്കും വാക്സിൻ നൽകാനുള്ള ഒരു കാര്യത്തിലേക്ക് ഈ ഒരു വാക്സിൻ പ്രോസസ്സുമായി മുന്നോട്ട് പോയാൽ എത്തില്ല എന്നുള്ള രൂക്ഷമായ വിമർശനങ്ങൾ നിലനിൽക്കുന്ന സമയത്താണ് വീണ്ടും വാക്സിൻ കയറ്റുമതി മറ്റു രാജ്യങ്ങളിലേക്ക് നടത്താൻ രാജ്യം മുന്നോട്ട് വന്നിട്ടുള്ളത്. ഹീമ ശരി വ്യക്തമാണ്. രാജ്യത്ത് വാക്സിൻ ക്ഷാമം നിലനിൽക്കുമ്പോഴും രാജ്യത്തു നിന്ന് വാക്സിൻ കയറ്റുമതി ആരംഭിക്കാനാണ് ആരോഗ്യ മന്ത്രാലയം തീരുമാനമെടുത്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളാണ് അശ്വിൻ നൽകിയത്.